മൂന്ന് മുതലുള്ള തിരുവചന ഭാഗം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് ചോദിച്ചു ഗുരു പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ യേശു അവനോട് ചോദിച്ചു ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു അനന്തരം അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കുവിൻ എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്ന് സോറി എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി അവനിങ്ങനെ ചിന്തിച്ചു ഞാൻ എന്തു ചെയ്യും ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യും എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവെ അനേക വർഷത്തേക്കുള്ള വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകുടിച്ച് ആനന്ദിക്കുക എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ഭോഷ ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിക്കുന്നവനും കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ ക്രിസ്തുവേസ് ബൈബിളുള്ളവരൊക്കെ ബൈബിൾ എടുത്ത് വെക്കുക നമ്മളിന്ന് നമ്മുടെ മനസ്സ് മനോഭാവം ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉദിക്കാവുന്ന ഒരു ഏഴ് തരം ചിന്തകളെക്കുറിച്ച് നമ്മൾ വിലയിരുത്താൻ പോവുകയാണ് നമ്മളീ യേശുവിൻ്റെ ജനന തിരുനാൾ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് യേശുവിൽ നിന്നും സ്വന്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിത്യസ് വിശേഷഭാഗത്ത് നമ്മൾ കണ്ടു ഒരുത്തം വന്ന് അവന് അവൻ്റെ ഭാഗോടമ്പടി ചെയ്ത് അവന് സ്വന്തമായിട്ട് കുറേ പണം ഉണ്ടാകാൻ എൻ്റെ പൊന്നു കർത്താവേ ഒന്ന് വരണേ കർത്താവ് അതിന് മറുപടി ആയിട്ട് പറഞ്ഞത് എന്താ നിങ്ങളുടെ സ്വത്ത് പങ്കുവയ്ക്കാൻ എന്നെ അതിനെ ഉള്ള ആളായിട്ട് എന്നെ ആരാ നിയമിച്ചേ നീ എന്നെ വിചാരിച്ചത് നിനക്ക് ലൗകിക സമ്പത്തെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി അതിനാണോ നീ പ്രാർത്ഥിക്കേണ്ടത് ഇത്രയും പച്ചക്ക് ചോദിച്ചിട്ട് ഇന്ന് ദൈവിക സമ്പത്തിനേക്കാൾ ലൗകിക സമ്പത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും ഇവിടെയല്ല വേറൊരു കേന്ദ്രത്തിൽ പോയാൽ പെട്ടെന്ന് കാശുണ്ടാകുമെന്ന് വേണ്ട അങ്ങോട്ട് പോകും സ്ഥലപ്പിക്കുന്ന നടക്കുമെന്ന് കണ്ടുകഴിഞ്ഞാൽ അങ്ങോട്ടും പോയെന്ന് വരും നമുക്ക് കർത്താവിലൂടെ കിട്ടേണ്ടതാണ് ഇങ്ങനെ ഈ ലോ ലോകത്ത് ലൗകികമായിട്ടുള്ള കുറച്ച് നേട്ടങ്ങൾ അതല്ല എന്ന് പച്ചയ്ക്ക് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക ഉള്ളി കണ്ടല്ലോ ഒരു ധനികൻ്റെ ചിന്ത പോയത് എങ്ങനെയാണ് നിങ്ങളൊന്ന് വായിച്ചേ മത്തായി ആറിൻ്റെ ഒന്ന് വായിച്ചേ മത്തായി ആറിൻ്റെ ഇരുപത്തൊന്ന് മത്തായി ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനം നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ഈ ഹൃദയം പ്രവർത്തിക്കുന്ന അനുസരിച്ച് നമ്മുടെ നിക്ഷേപം അറിയാൻ പറ്റും തെറ്റായ നിക്ഷേപമാണെങ്കിൽ ഇന്ന് അവൾ കണ്ട ധനികനായ വ്യക്തി അവൻ അതും പോരാഞ്ഞിട്ട് വലിയൊരു വിളവൂടെ ഉണ്ടായി അപ്പോൾ അവൻ്റെ ചിന്തപോയത് എങ്ങനെയായിരുന്നു ആ ചിന്തപോയത് വെച്ച് നോക്കുമ്പം അവൻ്റെ നിക്ഷേപം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവൻ്റെ നിക്ഷേപം എന്തായിരുന്നു ലൗകിക സമ്പത്ത് അത് മാക്സിമം ശേഖരിക്കുക തിന്ന് കുടിച്ച് അങ്ങനെ ആ ഒരു അതിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുക പറയുണ്ട് അവൻ പറഞ്ഞോ നല്ലൊരു വിളവ് കിട്ടിയതാണ് ഇത് കിട്ടാത്ത എത്രയോ പേരുണ്ട് അതല്ലെങ്കിൽ കഞ്ഞി പിടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത എത്രയോ പേരുണ്ടാവും അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു വിളവ് കർത്താവ് തന്നല്ലേ അതിനകത്ത് കുറച്ച് അവർക്ക് കൊടുക്കാം അവർക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ അറപ്പരയെ ശേഖരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളതായി ഇനി ബാക്കിയുള്ളത് അവർക്ക് കൊടുക്കാം എന്നൊരു ചിന്ത വന്ന പുള്ളി അറപ്പര ഇടിച്ചു പൊളിക്കാനാ നോക്കിയത് എന്നിട്ട് വലിയ അറപ്പരുണ്ടാക്കി അതിനകത്ത് ഇതെല്ലാം ശേഖരിച്ച് ഈ സി ചെയറെ പോയി കിടന്നിട്ടാകുമ്പോൾ പറയുകയാണ് എൻ്റെ ആത്മാവ് സന്തോഷിക്കുക എത്ര വർഷം ഇനിയിപ്പോൾ എന്നാ വന്നാലും കുഴപ്പമില്ല നമുക്ക് തിന്നു കുടിച്ച് മതിക്കാനുള്ളത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് കർത്താവ് മറുപടിയായിട്ട് വന്നത് ഈ ചങ്ക കൊള്ളാ കൊള്ളുന്ന എന്ന് പറഞ്ഞ പോലെ കർത്താവ് പറഞ്ഞെന്താ ഇന്ന് നിൻ്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെടുന്നു ഇന്ന് നിൻ്റെ മരണ ദിവസമാണ് പിന്നെ ഇതെല്ലാം അനുഭവിക്കാൻ പോകുന്നത് അവനെങ്ങാനും അവനാ കിട്ടിയ സമ്പത്ത് അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് എന്നാൽ ഇത് കുറച്ച് കൂടെ കൊടുത്തേക്കാം എന്ന് വിചാരിച്ചെങ്കിൽ അത്രയും പെട്ടെന്ന് നോക്കാം പോകേണ്ടി വരികയല്ലായിരുന്നു ഇനിയോ പറയാം അയ്യോ കർത്താവ് ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് അഞ്ചാറ് വർഷം കൊടുത്താ എന്നിട്ട് ഇതെല്ലാം ഞാൻ വേറെ ഒന്നിനും പോകുന്നില്ല ഇത് മൊത്തം തിന്ന് തീർത്ത് കഴിയുമ്പോൾ പിന്നെ ഞാനങ്ങ് പോന്നേക്കാം പറയാൻ പറ്റുമോ ഓ അഞ്ചാറ് വർഷം പോയിട്ട് ആറ് മണിക്കൂറോടെ കിട്ടിയെന്ന് വരുമോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടും നമ്മൾ ജീവിക്കേണ്ടത് ഈ നിമിഷത്തിന് വേണ്ടിയാണ് അടുത്ത നിമിഷം നമുക്കറിയില്ല പോയ നിമിഷം പോയി ഇനി അതും പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നിട്ട് എന്നാ കാര്യം വരാത്തതിനെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നിട്ട് എന്നാ കാര്യം ലിവ് വെൽ ദ പ്രസൻറ്റ് മൊമെൻ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ സമയം ഞാൻ നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കണം ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കണം അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത് നമുക്ക് ശരിക്കും യേശു ക്രിസ്തുവിൽ നിന്ന് ഏതായാലും യേശു മനുഷ്യ രൂപത്തിൽ നമ്മുടെ വക്കിലേക്ക് വന്നു നമുക്ക് ഈ യേശുവിൽ നിന്ന് വേണ്ടത് എന്താ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതെന്താ നമ്മുടെ മുഖകാന്തിയാണോ ലൗകിക സമ്പത്താണോ ദീർഘായുസാണോ എൻ്റെ പ്രിയപ്പെട്ട ഇതിനൊക്കെയാണോ നമ്മൾ വില കൊടുക്കേണ്ടത് വളരെ വില കൊടുക്കേണ്ടതായ ഒരു കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഫിലിപ്പിയർ എഴുതിയ ലേഖനം എടുത്തു ഫിലിപ്പിയർ അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെ ഒരു പേപ്പറേൽ എഴുതിയിട്ട് നിങ്ങളെ വീട്ടിൽ എവിടെയെങ്കിലും ഒരു ഭിത്തിയിൽ ഒട്ടിച്ച് വയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കണ്ടു വായിക്കാൻ വളരെ വളരെ പ്രയോജനപ്രദമാകുന്ന കാര്യം ഫിലിപ്പിയർ രണ്ടാമധ്യായം മൂന്നാമത്തെ വചനം വായിച്ചു മത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത് ഒരുപാട് ദുരഭിമാനികളും ദുരഭിമാനത്തോടെ പ്രവർത്തിക്കുന്ന ആൾക്കാരും നമുക്ക് കാണാൻ പറ്റും ദുരഭിമാനം തൊട്ടനെല്ലാം ദുരഭിമാനം പട്ടിണി ഞാൻ അങ്ങനെ ഒരു ഒന്ന് പള്ളി പോയിട്ട് എനിക്കൊന്നും വേണ്ട എനിക്ക് ദുരഭിമാനം ദൈവമേ നിന്നൊന്ന് വിളിച്ചപേക്ഷിക്കാൻ അതൊന്നും ഞാൻ ചെയ്യത്തില്ല വേണേൽ ലോട്ടറി എടുത്ത് നടക്കും പക്ഷേ പള്ളിയിലേക്ക് ഒന്ന് പോയി ദൈവമേന്നൊന്ന് വിളിക്കാൻ അത് പറ്റില്ല ദുരഭിമാനം തെറ്റ് പറ്റിയാലും തെറ്റ് പറ്റി അംഗീകരിക്കാൻ അംഗീകരിക്കാൻ പറ്റാത്തവരത് പിന്നെ തിരിച്ചു മറിച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് ഞാനല്ല അതിന് ഉത്തരവാദിത്തം ഇന്ന് വരുത്താൻ വേണ്ടി അയ്യോ ഞാൻ ഈ സായിപ്പന്മാരുടെ അടയ്ക്ക് വേണ്ടിയിട്ടുണ്ട് കേട്ടോ അവരാരും വലിയ ആൾക്കാരാ ഒരു മിസ്റ്റേക്ക് കാണിച്ച ഐ എം സോറി മക്കളോടാണേലും സഭാധികാരികളോടാണേലും ആരോടാണേലും അയ്യോ ഐ എം സോറി പക്ഷെ ചിലരെ കാണാൻ വിചാരിക്കും അവരെ കൊല്ലൂ എന്ന് പറഞ്ഞാൽ സോറി പറയുക ദുരഭിമാനം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് മാത്സര്യമോ മത്സരബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ദുരഭിമാനത്തോടെ ഒന്നും ചെയ്യരുത് ഡു നത്തിങ് ഒന്നും ചെയ്യരുത് ദുരഭിമാനത്തോടെ മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം നിങ്ങളൊരാൾ ഇതിനു വേണ്ടി ഉപവാസ പ്രാർത്ഥന നടത്തുമോ എന്നോർത്തോ എന്നിട്ട് നിങ്ങൾ മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാലും ഞാൻ അയ്യോ ഒന്ന് വല്ലതും കഴിച്ചിട്ട് ജീവൻ രക്ഷിച്ചോളാൻ പറയും എനിക്ക് പറയേണ്ടെന്ന എൻ്റെ ബോധ്യം അവരീ ലക്ഷ്യത്തോടുകൂടി എനിക്ക് യേശുക്രിസ്തുവിൻ്റെ മനോഭാവം കിട്ടണം മറ്റുള്ളവരെ എന്നെക്കാൾ ശ്രേഷ്ഠരായി കരുതണം അതിനുവേണ്ടി പട്ടിണി കിടന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകും ഉറപ്പാണ് എൻ്റെ കാരണം എന്നാണെന്നറിയോ കഴിഞ്ഞ് ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ ഇതിന് വിലയില്ലെങ്കിൽ പൗലോസിലിയ അങ്ങനെ പറയുമോ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ ഇതെന്ന നമ്മൾ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക നമുക്ക് വേറെ നമുക്ക് ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളാ മത്തായി ആറ് മുപ്പത്തി മൂന്ന് എല്ലാവർക്കും അറിയാവുന്ന അത് ആദ്യം ദൈവരാജ്യം അന്വേഷിക്കേ ബാക്കിയെല്ലാം അതിന് പകരം ചിലരുടെ പ്രയത്നം മുഴുവൻ ഞാൻ ചങ്കുപൊട്ടി ചങ്കുപൊട്ടി ഇതെല്ലാം ഒന്ന് സ്വന്തമാക്കണം കർത്താവ് പറഞ്ഞു നീ നിൻ്റെ ചങ്കു പൊട്ടിക്കണ്ട ഇതെല്ലാം നിൻ്റെ സ്വന്തമാകും നീ ചങ്കു പൊട്ടിക്കേണ്ടത് എന്തിനു വേണ്ടിയാ ദൈവരാജ്യം സ്വന്തമാക്കാൻ ലൗകിക സമ്പത്തും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യം സ്വന്തമാക്കാൻ അതിനുവേണ്ടി ചങ്കുപൊട്ടാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതുന്ന യേശുക്രിസ്തുവിൻ്റെ മനോഭാവം ഈ മനസ്സ് ഈ മനോഭാവം അതിനുവേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് നമുക്കൊരു ഏഴ് രീതിയിലുള്ള മനോഭാവം നമ്മുടെ മനസ്സിൽ ഉദിക്കാൻ ഉദിക്കാൻ സാധ്യതയുള്ള ഏഴ് മനോഭാവത്തെക്കുറിച്ച് ചിന്തകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കും നല്ലതാണ് പല വിധത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉദിക്കുക അതിപ്പോൾ നമ്മുടെ നിക്ഷേപം എവിടെയാണോ അതനുസരിച്ചായിരിക്കും കേട്ടോ നമ്മുടെ നിക്ഷേപം സ്വർഗമാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എങ്കിൽ സ്വർഗീയ നിക്ഷേപങ്ങൾക്കായിരിക്കും നമ്മൾ മനസ്സ് തുറക്കുക മറ്റു കാര്യങ്ങൾ ഈ ചില ശുശ്രൂഷകരുടെ മനോഭാവം കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർ ഈ ഈ കാശേ കാശ എന്നുള്ള ചിന്ത വിട്ടിട്ട് ദൈവമേ എനിക്ക് ഓരോ ശുശ്രൂഷയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റണേ ഇവർക്ക് ഇവർ ശുശ്രൂഷ ചെയ്യുന്നിടത്തുനിന്ന് കിട്ടുന്നില്ല വേറെ എവിടെ നിന്നെങ്കിലും കർത്താവ് കൊണ്ടുവന്ന് വാരിക്കോടിയിട്ട് കൊടുക്കും ഞാൻ എൻ്റെ അനുഭവം പറയാം നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് നമ്മളൊരാൾക്ക് വേണ്ടി അധ്വാനിച്ച് കിട്ടണമെന്നൊന്നുമില്ല ഞാൻ ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ബലിയർപ്പിക്കാൻ പോയിട്ടുണ്ട് ചിലർക്കുനിന്ന് ഒന്നും ഒന്നും കിട്ടാതെ നമ്മൾ പോന്നിട്ടുണ്ട് പക്ഷേ എവിടുന്നെങ്കിലും കർത്താവ് ഉണ്ടല്ലോ ആ അത് കിട്ടിയില്ലെന്നും പറഞ്ഞു പരിഭവം പറഞ്ഞാൽ പോയി പരിഭവം പറയാതിരിക്കുകയാണെങ്കിൽ എവിടുന്നെങ്കിലും അതിനേക്കാളൊക്കെ വാരിക്കോരി കർത്താവ് നമ്മുടെ കൈ തരും നമ്മുടെ കുഴപ്പമില്ലെന്ന് അറിയുമോ ഒരാളെ കാണുമ്പോൾ അവരുടെ വീട് കാണുമ്പോൾ അവരുടെ ഗെറ്റപ്പൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇവര് മിക്കവാറും നല്ല പോലെ നമ്മളെ കൈ തുറന്ന് സഹായിക്കും ചിന്തിച്ചിട്ടുണ്ട് ചിലപ്പോൾ പത്ത് വയസ്സാണ് കിട്ടിയെന്ന് വരില്ല എൻ്റെ പ്രിയപ്പെട്ട ഇതൊന്നും ചിന്തിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ അധികവും ഇവിടെയാണെങ്കിൽ കാര്യ സോനിൽ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോഴെല്ലാം കൈ തുറന്ന് തന്നവരൊന്നും കോടീശ്വരന്മാരോ ലക്ഷപ്രഭുക്കളോ ഒന്നുമല്ല എനിക്കറിയാം സാധാരണ വ്യക്തികൾ സാധാരണ വ്യക്തികൾ അതിന് വിലയുണ്ട് കാരണം അവർ അല്പം ഞെരുങ്ങിയിട്ടാണ് സാധാരണ ഇറച്ചി മേടിച്ചോണ്ടിരുന്നവർ ഒരു പ്രാവശ്യം വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം അവർ സുവിശേഷത്തിനായിട്ട് കൊടുത്തത് അവിടെ അവരൊരു അനുഷ്ഠിച്ചു ഇനി കോടീശ്വരൻ അവനെ ഒരു കോടി കൊടുത്തെന്ന് പറഞ്ഞാലും അവൻ ഇറച്ചിമീനും മേടിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് വേറെ പല കോടികൾ പിന്നെയും കിടക്കണം അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യേശുവിൻ്റെ ഈ മനോഭാവം അതാണ് നമുക്ക് വേണ്ടത് അതിന് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഓക്കെ നമുക്കൊരു ഏഴ് ചിന്തകൾ സാധാരണ നമ്മുടെ മനസ്സിൽ ഉദിക്കാവുന്ന ചിന്തകൾ ഇതൊന്നും മരുന്നില്ലെങ്കിൽ മനസ്സിൻ്റെ നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം തെറ്റായ കാര്യങ്ങളാണ് നമ്മുടെ ചിന്തയിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കണമെങ്കിൽ മനസ്സ് നവീകരിക്കപ്പെടണം നല്ല ചിന്തകൾ വരുന്നില്ലെങ്കിൽ മനസ്സ് നവീകരിക്കപ്പെടണം ഒന്നാമത്തെ ചിന്ത ഇംഗ്ലീഷിൽ പറയും റോങ് തോട്ട്സ് തെറ്റായ ചിന്ത നമുക്ക് സാധാരണ വരാറുള്ളുതന്നെ നമ്മളിടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പത്ത് തെറ്റായ ചിന്ത വരുമ്പം ഒരു ശരിയായ ചിന്ത വരുന്നെന്ന് വിചാരിച്ചു ആ ഞാൻ അങ്ങനെയും ചിന്തിച്ചല്ലോ അതുകൊണ്ട് കാര്യമൊന്നുമില്ല മാനസിക രോഗമുള്ളവർ ഇരുപത്തിനാല് മണിക്കൂറും മാനസിക രോഗമുള്ളവരെ പോലെ പെരുമാറണമെന്നൊന്നുമില്ല പിശാചുബാധയുള്ളവർ ഇരുപത്തിനാല് മണിക്കൂറും പിശാചുബാധയുള്ളവരെ പോലെ പെരുമാറണമെന്നില്ല ചില സമയത്ത് ഇത് പുറത്തു വരും സിംറ്റം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് ശരിയാണോ അല്ലയോ എന്നറിയാൻ സർവ്വസാധാരണമായി വരുന്ന ആ ഒരു ചിന്ത നമ്മൾ മനസ്സിലാക്കണം സുഭാഷിതങ്ങൾ പതിനാല് പന്ത്രണ്ട് സുഭാഷിതങ്ങൾ പതിനാല് പന്ത്രണ്ട് ശരിയെന്ന് നീ ചിന്തിക്കുന്നത് നിന്നെ മരണത്തിലേക്ക് നയിക്കുന്നതായിരിക്കാം അപ്പോൾ ശരിയാണോ അപ്പോൾ ശരിയാണോ ഞാൻ ചിന്തിച്ചത് ഞാൻ പറഞ്ഞു ഇതാണ് ശരി എത്രയോ പ്രേമക്കാരുടെ സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും അവരെ കല്യാണത്തിന് മുമ്പ് അവരുടെ അടിച്ച് അടിച്ചു വെച്ച പോലെയാ ഇതാണ് ശരി ഇതാണ് എനിക്ക് വേണ്ട വ്യക്തി ഇതാണ് ദൈവം വെച്ചിരിക്കുന്നത് അതാരെല്ലാം പറഞ്ഞാലും നിങ്ങൾക്ക് തെറ്റുപറ്റി ഞാനാണ് ശരിയെന്ന് പറയും ഇതേ ആൾക്കാർ മൂക്കളെ ഒളിപ്പിച്ച് കണ്ണുനീര് ഒഴുക്കി അയ്യോ അന്ന് തെറ്റുപറ്റിപ്പോയി വെറുതെ അല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത് ശരിയെന്ന് നീ വിചാരിക്കുന്നത് ചിലപ്പോൾ നിന്നെ മരണത്തിലേക്ക് നയിക്കുന്നതായിരിക്കാം അപ്പം അതിവേണ്ടേ ശരി അറിയാൻ ഒരു ഒരാഗ്രഹമുള്ളട്ടോ കല്യാണത്തിൻ്റെ കരുതി ഈ ദമ്പതികളോട് പറഞ്ഞിരിക്കുന്ന ഒരു ഉപദേശമുണ്ട് കേട്ടോ കെട്ടുന്നതിന് മുമ്പ് അതാ കല്യാണത്തിന് പോകുന്ന അന്നുണ്ടല്ലോ അതിനു മുമ്പ് വരെ ആ കല്യാണം നടക്കുന്ന നിമിഷം വരെ നിങ്ങളുടെ കണ്ണും കാതും ശരിക്കും തുറന്നു വയ്ക്കുക നമ്മളെവിടുന്നെങ്കിലും എന്തെങ്കിലും കണ്ടതോ എന്തെങ്കിലും കേട്ടതോ അത് കംപ്ലീറ്റ് ആയിരിക്കണമെന്നില്ല അത് പൂർണ്ണ സത്യമായിരിക്കണമെന്നില്ല നന്നായിട്ട് തുറന്നു വെക്കുക എന്നിട്ട് കല്യാണം കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ എന്തു ചെയ്യണമെന്ന് പറഞ്ഞു ഒരു കണ്ണും ഒരു കാതും അടച്ചു വെച്ചേക്കാം പകുതി കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചേക്ക ഇന്ന് കല്യാണം കഴിക്കുന്ന പലർക്കും പറ്റുന്ന എന്താ കല്യാണത്തിന് മുമ്പ് എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങളൊന്നും പറയണ്ട എനിക്കറിയാം ആരെയാ കേട്ടണ്ടെന്ന് അവർ കാത അടച്ചു വെച്ചു അപ്പുരം അമ്മയും പറയുന്ന ഒക്കെ കാതടച്ചു വെച്ചു എന്നിട്ട് ഈ കല്യാണം കഴിഞ്ഞാലോ പിന്നെ ഫുൾ ടൈം ജീവിത പങ്കാളിയുടെ പുറകെ നടക്കുക ബാത്റൂമിൽ പോയാലും അതിൻ്റെ സൈഡിൽ പോയി നിൽക്കുക എന്തിനാന്നറിയാം അകത്തിരുന്ന് വല്ലവരോട് വർത്തമാനം പറയുന്നുണ്ടോ ൊരവസ്ഥ നമ്മൾ ഈ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ വരുമ്പോഴാണ് പിന്നീട് നമ്മൾ അരു ചെയ്യരുതാത്ത പല കാര്യങ്ങളും ചെയ്തു പോകുന്നത് അപ്പം അതിന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചിന്ത ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പ്രാർത്ഥിച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം മറ്റുള്ളവരുടെ ഉപദേശങ്ങളുടെ വെളിച്ചത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം രണ്ടാമത്തെ കാര്യമാണ് ജഡിക ചിന്ത ജഡിക ചിന്ത ചിലർ ഇരുന്നാലും ജഡിക ചിന്ത ഒയ്യോ ചിലർ പറഞ്ഞു ഞാനും പേടിച്ചു പോയിട്ടുണ്ട് കുർബാനയ്ക്ക് പോയാലും കുർബാന അർപ്പിക്കുന്ന അച്ഛനെ കാണുമ്പോൾ പോലും ജഡ്ഡിക ചിന്ത അതിനുള്ള പറ്റിയ സമയമല്ലേ ഇത് തടി കൊണ്ടുണ്ടാക്കി വെച്ച രൂപം കണ്ടാലും കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ അത് കാണുമ്പോഴും ജഡിക ചിന്ത വേറെ ഒന്നുമില്ല എന്നിട്ടാ വിശുദ്ധരുടെ രൂപവും പരിശുദ്ധകന്യാമറിയത്തിൻ്റെ രൂപമൊക്കെ കാണുമ്പോൾ ജഡിക ചിന്ത ആ അപ്പം നമ്മുടെ ജഡം എന്തുമാത്രം ജ്വലിക്കുന്നുണ്ടെന്നുള്ളത് അതിനകത്തൂടെ മനസ്സിലായിക്കോണം അങ്ങനെ ജഡം ജ്വലിച്ചാൽ എന്ത് സംഭവിക്കും നിങ്ങളാ പ്രഭാഷകൻ ഇരുപത്തി മൂന്നിൻ്റെ പതിനാറ് വായിച്ച് പ്രഭാഷകൻ ഇരുപത്തി മൂന്നിൻ്റെ പതിനാറിൽ പറഞ്ഞിരിക്കുന്നത് ആ രണ്ട് കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു മൂന്നാമതൊരു കൂട്ടർ ക്രോധം ജ്വലിപ്പിക്കുന്നു ോധം ജ്വലിപ്പിക്കുന്നു എന്നിട്ട് വായിച്ചു വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ജഡികത കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആരെ കണ്ടാലും ഏത് പുസ്തകം വായിച്ചാലും ഏത് പാട്ട് കേട്ടാലും അല്ലെങ്കിൽ ഏത് സിനിമ കണ്ടാലും ഇവർക്കാകെ പാടും ഈ ജഡിക ചിന്തയുള്ളൂ ആ ഒരു മേഖലയിൽ അല്പം സന്തോഷം കിട്ടുന്ന എപ്പം വരും എന്ന് കാത്തിരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ് ജീവിതം പൂർണ്ണമായിട്ടും നശിക്കുന്നതുവരെ ജീവിതം ചാരമാകുന്നത് വരെ അത് അടങ്ങിയിരിക്കുകയായിരുന്നു എൻ്റെ അമ്മ അപ്പം നമ്മൾ ശ്രദ്ധിക്കണ്ടേ ജഡിക വികാരം ജഡിക ചിന്തകൾ അതിന് നമ്മൾ അടിമകളാകരുത് അതിന് വിട്ടുകൊടുക്കരുത് ചെല്ലുവിനെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അതുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ എങ്ങനെ അതിനകത്തുനിന്ന് മോചനം പ്രാപിക്കും ഫോൾ ടൈം കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ജട്ടികത ഉണർത്തുന്ന കാര്യങ്ങളായിരിക്കാം അങ്ങനെയുള്ളവർക്ക് ജഡത്തെ നിയന്ത്രിച്ച് കീഴടക്കാൻ പറ്റിയെന്ന് വരില്ല മൂന്നാമത്തേതാണ് അഹങ്കാര ചിന്ത ഇതും നാശത്തിലേക്ക് നയിക്കുന്ന അഹങ്കാര ചിന്ത രണ്ട് മക്കബായർ അഞ്ചിൻ്റെ ഇരുപത്തൊന്ന് വായിച്ചിട്ടുണ്ടോ രണ്ട് മക്കബായർ അഞ്ചിൻ്റെ ഇരുപത്തൊന്ന് അവിടെ കാണാൻ വിചാരിക്കും അന്ത്യോക്കസിൻ്റെ അന്ത്യോക്കസ് രാജാവ് അവൻ്റെ ഉദിച്ച ഒരു ചിന്ത ചിലപ്പോൾ നമ്മളാണേലും അറിയാതെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കും ഞാനേ എൻ്റെ കഴിവ് എൻ്റെ പരിമിതി ഇതൊന്നും നോക്കാതെ കൊണ്ട് ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അന്ത്യോക്കസിൻ്റെ അതേ അവസ്ഥയാണ് അന്ത്യോക്കസ് എന്നെ പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ കടലിലൂടെ ഓടാനും കരയിലൂടെ നീന്താനും പറ്റും അമ്പട അവൻ രാജാവായത് കൊണ്ട് അവൻ പറയാണ് രാജാവായതുകൊണ്ടല്ലോ അവൻ്റെ അഹങ്കാരം മൂത്തിട്ടാണ് അവൻ പറഞ്ഞ് അന്ത്യോക്കസിന് വേണമെങ്കിൽ കരയിലൂടെ ഓടാം കരയിലൂടെ നീന്താൻ പറ്റും കടലിലൂടെ ഓടാൻ പറ്റും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ സാധാരണ ചിന്ത വിട്ടിട്ട് അസാധാരണമായ ചിന്ത ചിലരുടെയൊക്കെ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ശരിക്കും അഹങ്കാരത്തിൻ്റെ നിറവിൽ നിന്ന് വരുന്നൊരു ചിന്തയാണ് അത് അപകടകാരിയാണ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി രണ്ടാം അധ്യായം പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് അധ്യായം വായിച്ചാൽ കാണാൻ സാധിക്കും സന്നക്കരിവ് പറഞ്ഞാൽ എന്താണെന്നറിയോ ദൈവം എൻ്റെ മുമ്പിൽ എന്നത് പുല്ല് ഏത് ദൈവത്തിനാണ് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇവൻ ദൈവത്തെക്കാൾ വലിയവനാണെന്ന് ദൈവത്തെക്കാൾ വലിയവനാണെന്ന് എന്നിട്ട് എന്നെ സംഭവിച്ച അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് ഒരു ദൂതൻ അങ്ങോട്ട് എന്നിട്ട് അരിഞ്ഞു വീഴ്ത്തിയത് നമ്മുടെ ഈ അഹങ്കാര ചിന്ത കയറിയാൽ ഉണ്ടാകാവുന്ന അപകടം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സുഭാഷിതങ്ങൾ ഇരുപത്തിയൊന്നിൻ്റെ നാലാമത്തെ വചനം സുഭാഷിതങ്ങൾ ഇരുപത്തിയൊന്നിൻ്റെ നാലാമത്തെ വചനം അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഗർവ് നിറഞ്ഞ കണ്ണ് ആ അഹങ്കരിക്കുന്ന ഹൃദയം ഗർവ് നിറഞ്ഞ കണ്ണ് ചിലരുടെ നോട്ടത്തിൽ ഗർവ് അഹങ്കരിക്കുന്ന ഹൃദയം ദുഷ്ടരുടെ പ്രൗഢി ഇതൊക്കെ പാപകരമാണെന്ന് ഇത്രയും പകൽ പോലെ കർത്താവ് വചനത്തിൽ വ്യക്തമാക്കിയിട്ട് ഇതിൻ്റെയൊക്കെ പുറകെ പോയി നാശം കൈനീട്ടി വാങ്ങുന്ന ആൾക്കാരെ കാണാൻ പറ്റും സങ്കീർത്തനം പത്തിൻ്റെ ആറ് സങ്കീർത്തനം പത്തിൻ്റെ ആറ് അവിടെ പറഞ്ഞിരിക്കുന്നത് ചിലരുടെ ചിന്ത ഒരിക്കലും ഒരു കാലത്തും എനിക്ക് അനർത്ഥം വരില്ല ഞാൻ എന്നാ ചെയ്താലും എനിക്ക് അനർത്ഥം വരില്ല നമ്മൾ പാപം ചെയ്യുന്ന നമ്മൾ ഒരിക്കലും സുരക്ഷിതരാകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ അഹങ്കാര ചിന്തയാണ് ഞാൻ എനിക്ക് തോന്നിയാസം കാണിച്ചിട്ട് എനിക്ക് അനർത്ഥം വരില്ല എന്ന് ചിന്തിക്കുന്നത് നാലാമത്തെ കാര്യം അപക്വമായ ചിന്ത ചൈൽഡിഷ് തോട്ട് എന്ന് പറയും അപക്വം പക്വമതികളായി മാറേണ്ടവരാണ് നമ്മൾ അപക്വമായ ചിന്ത നിങ്ങൾ ഒന്ന് കുറയുന്ന ദോസ് പതിമൂന്ന് പതിനൊന്ന് ഒന്ന് കൊറിയൻ ദോസ് പതിമൂന്ന് പതിനൊന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് ശിശുവിനെ പോലെ ചിന്തിക്കുന്നത് ഇതിനൊരു നല്ല വശമുണ്ട് മോശമായ ഒരു വശമുണ്ട് എന്തുകൊണ്ടാണ് പൗലോസ് റിയാ നിങ്ങൾ ഒന്ന് കൊറിയൻ ദോസ് മൂന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ വായിച്ചാൽ പൗലോസ് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൈക്കുഞ്ഞായിട്ടൊരു ഒറ്റ കുഞ്ഞേ ഉള്ളൂ ഒരു കുഞ്ഞിനെ കൊണ്ട് ഇവിടെ വന്നിട്ടുള്ളു ആ കുഞ്ഞിന് നിങ്ങൾ വലിയ കപ്പ പുഴുങ്ങിയതും മുളക് പൊട്ടിച്ചതും കൊട്ടേ കൊടുക്കുമോ ആ കൊച്ചിന് ആ കൊച്ചിന് ഇതേ എന്താ ഈ കട്ടിയുള്ള ഭക്ഷണമല്ല നമ്മൾ കൊടുക്കാറുള്ളത് കട്ടിയുള്ള ദ്രാവക രൂപത്തിലൊക്കെയാണ് കൊടുക്കാറുള്ളത് പൗലസിലേ പറയാണ് എനിക്ക് നിങ്ങൾ ഈ കപ്പ കുഴുങ്ങിയതും മുളക് പൊട്ടിച്ചൊക്കെ തീറ്റിക്കണമെന്നുണ്ട് പക്ഷേ നിങ്ങൾക്കത് എടുക്കാനുള്ള ഒരു വളർച്ചയില്ല നിങ്ങൾക്ക് എപ്പോഴും പാല് മതി കുറുക്ക് കിട്ടിയാൽ മതി അത് ചിലരെ കണ്ടിട്ടുണ്ട് നാല് വചനം പറഞ്ഞാൽ അന്നേരം അവിടെ ഇരുന്ന് കുഞ്ഞിരുന്ന് ഉറങ്ങണ കാണാൻ പറ്റും ദേ പ്ര രോഗശാന്തി വരാൻ പോകാമെന്ന് പറഞ്ഞാൽ ചാടി എഴുന്നേറ്റ് കസര നിൽക്കും പക്വമതികള എന്നാ നമ്മൾ പക്വുമതികളാവുക നമുക്ക് ദൈവവചനം എടുത്ത് കട്ടിയുള്ള ഭക്ഷണം കർത്താവ് തന്നാലും അത് സന്തോഷത്തോടെ എടുത്ത് വളരാൻ പറ്റണം അതില്ലാത്തവരെ കുറിച്ച് അഞ്ചാമത്തെ കാര്യമാണ് സ്വാർത്ഥ ചിന്ത മനുഷ്യൻ സ്വഭാവത്താൽ സ്വാർത്ഥമതിയാണ് നമ്മളെല്ലാം നമ്മളെല്ലാം അച്ഛനായെന്ന് വിചാരിച്ച് എൻ്റെ സ്വാർത്ഥതയൊന്നും പോകണമെന്നില്ല ഇത് പോ കുറയണമെന്നുണ്ടെങ്കിൽ എന്നെ ചെയ്യണമെന്നറിയോ ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയുക ദൈവത്തോട് അടുക്കുക ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോഴാണ് നമ്മുടെ സ്വാർത്ഥത കുറയുക ഇല്ലേ ഇപ്പം പിന്നെ ഒന്നുമില്ല എല്ലാം മോട്ടോർ വെച്ച് വെള്ളം അടിയ അല്ലെങ്കിൽ പണ്ടി ഇത് പാളയം കയറും കൊണ്ട് വെള്ളം കോരുമ്പോൾ കണ്ടിട്ടില്ലേ നമ്മൾ പിടിച്ചിരിക്കുന്ന കയറി ഇപ്പുറത്തോട്ട് വലിച്ചുകൊണ്ടിരിക്കുമ്പം അപ്പുറത്തെ കയർ കയറി 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 വരും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്വാർത്ഥത കുറയുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ വളർന്നുകൊണ്ടിരിക്കും അതിനാണ് സ്നാപയോഹന യോഹന്ന മൂന്ന് മുപ്പതിൽ പറഞ്ഞിട്ടുണ്ട് അവൻ വളരണം ഞാൻ കുറയണം ചിലരുടെ മനോഭാവന നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് അങ്ങ് വളരാം എൻ്റെ സ്വാർത്ഥത്തെ ഇരിക്കട്ടെ പക്ഷേ കർത്താവേ നിൻ്റെ സ്നേഹവും അങ്ങ് വളരട്ടെ എൻ്റെ സ്വാർത്ഥത ഇരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സ്നേഹം വളരത്തില്ലെന്ന് അപ്പം അതുകൊണ്ട് അതിലേത് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് രണ്ട് രാജാക്കന്മാർ അഞ്ച് ഇരുപത് രണ്ട് രാജാക്കന്മാർ അഞ്ച് ഇരുപത് അവിടെയാണ് ഗഹസ്യയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഹാമാനെ സുഖപ്പെടുത്തിയപ്പോൾ എലീഷ്ക്ക് അവൻ കുറേ സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ ആഗ്രഹിച്ചു പക്ഷേ എലീഷ പറഞ്ഞെന്താ നോ ഒന്നും വേണ്ട ഞാനങ്ങനെ പ്രതിഫലത്തിന് വേണ്ടിയല്ല ഞാനിത് ചെയ്തത് ഒന്നും വേണ്ട അപ്പോൾ ഈ ഗഹസ്യയുടെ മനുഷ്യൻ കൂടെ പോയി ഈ മനുഷ്യൻ എന്നാ മനുഷ്യനാണ് അവർക്ക് ഇഷ്ടം പോലെ ഉള്ളതല്ലേ സന്തോഷത്തോടെ അവർ തരുന്നതല്ലേ മേടിക്കുമേലെ ഈ പുള്ളിക്ക് ഭക്തി മൂത്ത് ഭ്രാന്തായിത്തോ വേണ്ട ഇത് പോയ സമയത്ത് രഥത്തിൽ പോയ സമയത്ത് ഗഹസി പുറകെ ഓടി എലീഷ കാണാതെ എന്നിട്ട് പിന്നെ ഓടി വരുന്നത് കണ്ടവന് അവർ രഥം നിർത്തി എന്താ ചോദിച്ചു പോയി ഇച്ചിരി സാധനങ്ങളൊക്കെ വേണമായിരുന്നു കേട്ടോ യു അതിന എടുത്തു കൊടുത്തു ഇത് കഴിഞ്ഞ് ഇത് എലീഷയുടെ അടുത്ത് വന്നപ്പോൾ എലീഷ ചോദിച്ചു ഗഹസി നീ എവിടെയായിരുന്നു ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓടിയ കാര്യമോ മേടിച്ച കാര്യമോ ഒന്നും പറഞ്ഞില്ല ഉടനെ എലീഷ പറഞ്ഞൊരു കാര്യം നാമാൻ്റെ കുഷ്ടം എനിക്ക് ഇരിക്കട്ടെ എൻ്റെ അമ്മു ആ സമ്മാനത്തിൻ്റെ പുറകെ പോയതാണ് അപ്പോൾ അവന് നാമാൻ സുഖപ്പെട്ടു നാമാൻ കൊടുത്ത സമ്മാനവും പിടിച്ച് കുഷരോഗിയായിട്ടിരിക്കുക നമ്മളേ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചാണ് അവിടെ തിരിച്ചറിയേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അളവറ്റ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ബൈബിളിലുണ്ട് നമുക്ക് ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഏതാനും കാര്യങ്ങൾ കണ്ടങ്ങ് പോവാം ആറാമത്തെ കാര്യമാണ് ദുഷ്ചിന്ത ദുഷ്ചിന്ത ദുഷിച്ച ചിന്ത നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോയിരുന്നത് കോഴിത്തീട്ടത്തിൻ്റെ പുറത്താണെന്ന് പിന്നെ തിരിച്ചറിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ അത് അറിഞ്ഞില്ല പോകുന്ന വഴിക്കല്ലേ ഒരു കോഴിത്തീട്ടത്തിൻ്റെ പണം അപ്പോഴാരാണ്ട് പറഞ്ഞു നിങ്ങളുടെ മുണ്ടാലെന്നാ പിടിച്ചിരിക്കുന്നത് അല്ലേ സാരിയാലെന്നാണ് പിടിച്ചിരിക്കുന്നത് കൊഴുത്തി കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഈ സാധനം എടുത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മണത്തോണ്ടിരിക്കാം ദുഷ്ചിന്തയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇത് മോശമാണെന്നറിയാം ഇത് മാറ്റമാണെന്നറിയാം എന്നാലും വിടത്തില്ല എന്തൊരു പരിതാപകരമായ അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ടവർ ദുഷിച്ചത് ഉപേക്ഷിക്കണം ദുഷിച്ച കാര്യങ്ങൾ പിഴുതെറിയണം ആ എഫേസിസ് നാലാം അധ്യായം ഇരുപത്തി രണ്ട് മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ദുഷിച്ച മനുഷ്യനെ ഉരിഞ്ഞെറിയണം ഉരിഞ്ഞ് ദൂരെയോട്ടെറിയണം എന്ന് അവരുടെ ഈ കഴിഞ്ഞുപോയ ജീവിതമൊക്കെ പതുക്കെ കുഞ്ഞ് കാൽച്ചോട്ടി വയ്ക്കും എന്തിനാണ് രോഗശാന്തി പ്രാർത്ഥന നടക്കല്ലേ ഇത് അതിന് തടസ്സമാകാതിരിക്കാൻ വേണ്ടിയാണ് കാൽച്ചോട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം ഉരിഞ്ഞു ദൂരോട്ട് വലിച്ചെറിയാനാണ് പറഞ്ഞിരിക്കുന്നത് അത് ചെയ്താൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും ഈവിൾ തോട്ട്സ് ദുഷിച്ച ചിന്തകൾ ഒന്ന് സാമുവൽ പതിനെട്ടാം അധ്യായം ആറ് മുതൽ വായിച്ചാൽ സാവൂളിൽ ഒരു ദുഷ്ചിന്ത കയറി കാരണം എന്തായിരുന്നു അവൻ്റെ അസൂയ ദാവീതിന് കൂടുതൽ പ്രശംസ കിട്ടിയതിൻ്റെ പേരിൽ ഇവൻ അസൂയ പിന്നെ അസൂയ മൂത്തിട്ട് ദാവീദിനെ കൊല്ലണം കൊല്ലണം കൊല്ലണമെന്നുള്ളൊരു ചിന്ത ചിലരൊക്കെ വിചാരിക്കുന്നത് വ്യവിചാരം ചെയ്യാതിരുന്നാൽ മതി അസൂയ ഒരു കുഴപ്പമായിട്ടുന്നേ അസൂയ മൂലം സംഭവിച്ച കാര്യമാണ് ദാവീദിനെ കൊല്ലണമെന്നുള്ള ചിന്തയിൽ അവൻ്റെ പുറകെ നടക്കുന്ന സാവൂളിനെ കാണാൻ പറ്റും മറ്റൊരു അതിൻ്റെ ഭാഗം എസ്സക്കിയിൽ മുപ്പത്തി എട്ട് പത്ത് എസ് എ കെ എൽ മുപ്പത്തി എട്ട് പത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന ആ സമയത്ത് ഒരു അനാവശ്യമായ ദുഷ്ചിന്ത നിൻ്റെ മനസ്സിലുദിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതൊന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനകത്തുനിന്ന് മോചനം പ്രാപിക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തണമെന്ന് അതാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കും ഏഴാമത്തെ കാര്യം സത്ചിന്ത ഓ ഇതിനു വേണ്ടി ആഗ്രഹിക്കണം ഇതിന് നമുക്ക് വേണ്ടത് അഭിഷേകമാണ് സിന്ത അത് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം അങ്ങനെയുള്ളവർക്കാണ് യേശുവിൻ്റെ മനോഭാവം കൈവന്നിരിക്കുന്നു എന്ന് പറയാൻ പറ്റുക അല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ ദുഷിച്ചാൽ ഈ ചുമ്മാ ഈ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചും വർത്തമാനം പറഞ്ഞുമൊക്കെ ഇരിക്കുമ്പം അവർക്ക് സന്തോഷമാണ് അവർക്ക് ഈ ആത്മീയ കാര്യങ്ങൾ വരുമ്പം അവർക്ക് ഉറക്കവും ക്ഷീണമൊക്കെയാണ് ആത്മീയ കാര്യങ്ങൾ ദുഷ്ചിന്തയാണോ വേണമെങ്കിൽ ചെല്ല ഞാൻ കണ്ടിട്ടുണ്ട് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് മുഴുവൻ സമയം ഇടുന്നുറങ്ങിയതാണ് ഇത് കഴിഞ്ഞിട്ട് ഒരാളെ ഫോൺ വിളിച്ച് അവരോട് നല്ല കിരീരിപ്പുള്ള വർത്തമാനം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പിന്നെ അത് ഒന്നര വരെ അങ്ങ് പോയി പാതിരായിക്ക് ഒരോറക്കില്ലായിരുന്നു ക്ഷീണമില്ലായിരുന്നു ദുഷ്ചിന്ത അത് നമ്മളെ ഭരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല സൽചിന്ത വരാൻ വലിയ പാടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴേ നമുക്ക് ക്ഷീണവും ഉറക്കം വരികയും ചെയ്യും സംതിങ് റോങ് നമ്മുടെ ഹൃദയത്തിന് തന്നെ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്നുള്ള തകരാറ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം സത് നോബിൾ തോട്ട്സ് കുറേ സത് കുറിച്ച് പിന്നീട് നമുക്ക് ഈ ആഴ്ച സൗകര്യം അനുസരിച്ച് നമുക്ക് കാണാവുന്നതാണ് ഇനി സത് ചിന്തയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏതാനും വചനഭാഗങ്ങൾ ഏഷ്യ നാൽപ്പത്തി ഒന്ന് ഇരുപത് ഏശ്യ നാൽപ്പത്തി ഒന്ന് ഇരുപത് എഴുതി എഴുതി അങ്ങ് വെച്ചാൽ മതി എഴുതുന്നവർ അല്ലാത്തൊരു ചെസ്റ്റ് ഒന്ന് കേട്ടാൽ മതി ഏഷ്യ നാൽപ്പത്തി ഒന്ന് ഇരുപത് എന്താണെന്നറിയ അവിടുത്തെ സൽ ചിന്ത ദൈവിക ചിന്ത ദൈവിക ചിന്ത അതൊരു സൽ ചിന്തയാണ് ദൈവിക ചിന്ത അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ മരണം ജോബ് മൂന്നിൻ്റെ രണ്ടാമത്തെ വചനം ജോബ് മൂന്ന് മൂന്നാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വചനം കർത്താവ് ചെയ്ത നന്മകളെക്കുറിച്ച് ചിന്തിക്കുന്നത് ചിലർക്ക് ആകപ്പാടെ പാഠം ചിന്തിക്കാനുള്ളത് പണ്ടങ്കാണ്ടാരാണ്ട് അവരെ പറ്റിച്ച കാര്യമാണ് അതാ ഇപ്പോഴും പള്ളി പോയാൽ ആകെപ്പാടെ മനസ്സി വരിക എന്നിട്ട് അവൻ അതിന് പണി കൊടുത്തേക്കണമെന്ന് പറഞ്ഞാൽ കുർബാനക്കിടയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും എന്തൊരു പരിതാപകരം നമുക്ക് ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് ചിന്തിക്കാൻ ഒന്നുമില്ലേ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നെഞ്ചത്ത് കൈവച്ചനോട് പറയാൻ പറ്റുമോ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും കർത്താവ് ചെയ്തിട്ടില്ലെന്ന് കർത്താവ് ചെയ്യാഞ്ഞിട്ടല്ലേ നമ്മൾ കാണാഞ്ഞിട്ടാ കർത്താവ് ചെയ്യാഞ്ഞിട്ടൊന്നുമല്ല നമുക്കതൊന്നും ചിന്തിച്ച് കണ്ടുപിടിക്കാൻ സമയമില്ല ഈ ദ്രോഹം അത് ഓർത്തുകൊണ്ടിരിക്കുക അതല്ല അതിനൊരു മാറ്റം വരണം രണ്ട് മക്കബായർ പതി പന്ത്രണ്ടിന് നാൽപ്പത്തഞ്ച് രണ്ട് മക്കബായർ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് അവിടെ നമ്മൾ കാണുന്നത് പാവനവും ഭക്തിപൂർണവുമായ ചിന്ത പാവനമായ ചിന്ത ഭക്തിപൂർണമായ ചിന്ത ഇങ്ങനെയുള്ള ചിന്തകളെ ഹൃദയത്തിൽ താലോചിച്ചിരുന്ന ആൾക്കാരുണ്ടെന്ന് എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാതെ പോകുന്നത് മറ്റൊരു ഭാഗം സങ്കീർത്തനം നൂറ്റിയേഴ് നാൽപ്പത്തി മൂന്ന് സങ്കീർത്തനം നൂറ്റി ഏഴ് നാൽപ്പത്തി മൂന്ന് കർത്താവിൻ്റെ കരുണയെപ്പറ്റിയുള്ള ചിന്ത നമ്മളിന്നീ പന്തലിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരുണയാണ് അല്ലോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യം മരിക്കി മരണവക്കിലെത്തിയതായിരുന്നു അത് കുറേ പ്രാവശ്യം എന്നിട്ട് മരിച്ചോ ഇല്ല എന്നിട്ട് അതേക്കുറിച്ചൊന്നും ചിന്തിക്കാനായിട്ട് സമയവും ഇല്ല അതേക്കുറിച്ച് ഒരു മുഴുവൻ സമയം പറഞ്ഞുകൊണ്ടിരുന്നത് പരാതി ആവലാതി ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് കർത്താവിൻ്റെ കരുണയെപ്പറ്റി നമ്മൾ ചിന്തിക്കണം സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് അൻപത് അൻപത്തി ഒൻപതാമത്തെ വചനം സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിലെ രണ്ട് വചനങ്ങൾ എടുക്കാം ആദ്യം അൻപത്തി ഒൻപത് കർത്താവിൻ്റെ മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് സച്ചിന്തയാണ് ദൈവത്തിൻ്റെ മാർഗങ്ങൾ ഈ ഉടായ്പ കാണിച്ച് ഇന്ന് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ഉദ്ദേശിക്കുന്നത് നേടിയെടുക്കാൻ പറ്റുക അതല്ല കേട്ടോ ദൈവത്തിൻ്റെ മാർഗങ്ങൾ അതാണ് സത്ചിന്ത അതിനു മുമ്പ് അൻപത്തിരണ്ടാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ അൻപത്തിരണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കണം അത് സച്ചിന്തയാണ് ദൈവത്തിൻ്റെ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ഇവിടതികൾ സുഭാഷിതങ്ങൾ ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് സുഭാഷിതങ്ങൾ ഇരുപത്തിനാലിന് മുപ്പത്തിരണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഗുണപാഠം നൽകുന്ന ചില ചിന്തകൾ അങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ ആഗ്രഹിക്കണം ഗുണപാഠങ്ങൾ ചിലർ മറ്റുള്ളവരായിരിക്കാം അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുന്നത് ഗുണപാഠം നൽകുന്നത് അതൊന്നും വേണ്ട അവർക്ക് അവരുടേതായ ഈ ദുഷിച്ച അല്ലെങ്കിൽ സുഖം തരുന്ന ചിന്തകളിൽ മുഴുകിയിരിക്കാനായിരിക്കാം അവർ ഇഷ്ടപ്പെടുന്നത് പ്രഭാഷകൻ മുപ്പത്തിമൂന്നിൻ്റെ നാല് പ്രഭാഷകൻ മുപ്പത്തിമൂന്നിൻ്റെ നാല് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം ഞാൻ കേട്ടിട്ടുണ്ട് പലരും അതെ എൻ്റെ അച്ഛൻ അന്ന് അങ്ങനെ എന്തിനു പറഞ്ഞെന്ന് ഞാനിപ്പോൾ ഓർക്കുക അവർ പറഞ്ഞുകൊണ്ട് എന്ത് പ്രശ്നമായതറിയോ ചിലരെ ഒരു കുത്തുവാക്ക് പറഞ്ഞിട്ട് ഇപ്പം പതിനാല് പ്രാവശ്യം സോറി പറഞ്ഞിട്ടും അവർ ക്ഷമിച്ചിട്ടില്ല അല്ല അവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെന്നാണ് പറഞ്ഞത് പറയാൻ എന്ത് എളുപ്പമായിരുന്നു കുത്തുവാക്ക് മുറിപ്പെടുത്തുന്ന രീതിയിൽ അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുക എന്തു പറഞ്ഞാലും ചിന്തിച്ചിട്ടേ പറയാവുള്ളൂ ചിന്തിച്ചിട്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രഭാഷകൻ ഇരുപത്തൊന്ന് ഇരുപത്താറ് പ്രഭാഷകൻ ഇരുപത്തൊന്ന് ഇരുപത്താറ് വിഠികളും ജ്ഞാനികളും തമ്മിലുള്ള വ്യത്യാസം അവിടെ പറഞ്ഞിട്ടുണ്ട് വിഠിയുടെ മനസ്സെവിടെയായിരിക്കും വചനം പറയുന്നുണ്ട് വിട്ടിയുടെ മനസ്സെവിടെയായിരിക്കും വായിൽ വായിലാണോ മനസ്സിരിക്കട്ടെ ജ്ഞാനിയുടെ വായെവിടെയായിരിക്കും മനസ്സിലായിരിക്കും എന്ന് പറഞ്ഞാൽ ജ്ഞാനിയായ ഒരു വ്യക്തി മനസ്സിൽ ചിന്തിക്കാത്ത ഒരു വാക്കും പറയുകയില്ല വിട്ടികളെന്നെയും പറഞ്ഞയച്ചിട്ടിരുന്നു അയ്യോ അത് പറയണ്ടായിരുന്നെന്ന് പറയും അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഒരു സൽ അത് നമ്മുടെ മനസ്സിൽ നിറയാനും അതനുസരിച്ച് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കാനും നമുക്ക് സാധിക്കണം നമുക്കൊരു നിമിഷം മൗനമായി വചന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം